ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലോഡി. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു കുക്കിംഗ് വ്ളോഗാണ് ഞാനാണ് കുക്ക് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പി ആയിരിക്കും. മെയിനായിട്ടും എല്ലാവരും റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡ് കഴിക്കാൻ നേരത്ത് ഇത് ഓർഡർ ചെയ്യാറുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണ് ഇവിടെ എല്ലാവരും കഴിക്കും. സോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ പനീർ ബട്ടർ മസാലയാണ് കേട്ടോ. ഇതെല്ലാം നോൺ വെജിറ്റേറിയൻസിനും വെജിറ്റേറിയൻസിനും ഇഷ്ടപ്പെട്ട ഒരു കറിയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട്. അപ്പം ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുഞ്ഞ് മൺകുടത്തിലെ ബട്ടർ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 5 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. 3 സവാളയാണ് നമുക്ക് ടോട്ടൽ വേണ്ടത്. അപ്പോൾ 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തത് അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് അത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളൊരു 3 വലിയ തക്കാളി അതുപോലെ മുറിച്ച് നീളത്തിൽ മുറിച്ചെടുത്തത് അത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് അതൊന്ന് നന്നായിട്ട് വഴന്ന് വെന്ത് ഉടഞ്ഞ് വരണം കേട്ടോ. അത്രയും നേരം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതാ ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 10-15 കാഷ്യൂ നട്ട്സ് സ്പ്ലിറ്റ് ചെയ്ത കാഷ്യൂ നട്ട്സ് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എങ്ങനെ ആയാലും കുഴപ്പമില്ല, അത് ഇട്ട് കൊടുക്കണം. സോക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം. ഫാൻ്റെ അടിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ട് അടിച്ചിട്ട് ഒരു ഫ്രൈങ് പാൻ എടുക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഗൈസ്, ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. ലെഫ്റ്റ് കയ്യിൽ ക്യാമറ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റൈറ്റ് കൈ കൊണ്ടാണ് എല്ലാം ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഞാൻ അമ്മയെ വിളിക്കാഞ്ഞതാണ് കേട്ടോ. അമ്മ അവിടെ ഇരിക്കുകയാണ് ഹോളിൽ, അമ്മയുടെ അവിടെ ടി വി കാണുവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ എല്ലാം ചെയ്യാമെന്ന്. പക്ഷേ ഇച്ചിരി പാടുണ്ട് ഒറ്റയ്ക്കെല്ലാം കൂടെ മാനേജ് ചെയ്യാനായിട്ട്. ഓയിലേക്ക് ബട്ടർ ഒഴിച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ അരച്ചുവെച്ച പേസ്റ്റ് കേട്ടോ. ഇനി അതിലേക്ക് ബേലീഫും അതുപോലെ 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു കുഞ്ഞു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുഞ്ഞു ജീരകത്തിൻ്റെ പൊടി, അതിൻ്റെ ഗരം മസാല, ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതാ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് പൊട്ടിത്തെറിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറോ കഴുകി 1 കപ്പ് വെള്ളം നിറയെ ഒഴിച്ചു കൊടുക്കാം. ഗൈസ്, ഇത് കുറച്ച് നമ്മൾ ഗ്രേവി ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇവിടെ നമ്മുടെ അനുവിന് നല്ല ഗ്രേവിയോട് കൂടി കൂട്ടി കഴിക്കണം, ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കുന്നതാണ് ഇഷ്ടം. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതലും ഇങ്ങനെ ഗ്രേവി ആയിട്ടാണ് ഇവിടെ ഇതിപ്പം ചിക്കൻ കറി ആയാലും ഏതൊരു കറി ആയാലും നമ്മൾ കുറച്ച് ഗ്രേവി കൂടുതലായിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഗൈസ്, ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഭയങ്കര മോശമാണ്. ക്ലൈമറ്റിനെ കുറിച്ച് എനിക്കൊരു വാക്കുകളില്ല പറയാം. നമ്മുടെ കറി എവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 1 പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത്. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒരു കറക്റ്റ് കളറ് കിട്ടുമെന്ന്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് കളർ കിട്ടി. എന്തായാലും ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അമ്മ ആട്ടയൊക്കെ അവിടെ കുഴച്ച് വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ ടേസ്റ്റ് ഞാൻ എന്തെങ്കിലും കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഉപ്പ് ഞാൻ രുചിച്ച് നോക്കാറില്ല. എനിക്കിഷ്ടമല്ല ഇങ്ങനെ നോക്കുന്നത്. എന്തോ തീരോ എന്തോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ പഞ്ചസാര ഇടുന്നെങ്കിൽ കുറച്ച് 1/2 ടീസ്പൂൺ പഞ്ചസാരയൊക്കെ ഇടാം. അപ്പോൾ ഇച്ചിരി മധുരം കിട്ടും. ഞാൻ ഇടുന്നില്ല കേട്ടോ, എനിക്ക് വലിയ താല്പര്യമില്ല പഞ്ചസാര ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അമൂൽ ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പനീറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഞാൻ 2 പാക്കറ്റ് മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാം ആഡ് ചെയ്ത് നല്ലതായിട്ട് തിളപ്പിച്ചിട്ട് കസൂരി മേത്തയാണ് കേട്ടോ ഇടുന്നത്. ഇപ്പോൾ ഇതേ ഒരു കോഫിയുടെ ബോട്ടിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഒരിക്കലും നമ്മളത് പ്ലാസ്റ്റിക്കിലാക്കരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇച്ചിരി ബട്ടറും ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ച് ഏതൊക്കെയോ ഒരു ഡെക്കറേഷനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കറി സെർവ് ചെയ്തിട്ടുണ്ട്. പനീർ ബട്ടർ മസാല എങ്ങനെയുണ്ട് അനു? ഞാൻ പനീർ എടുത്തില്ല. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇത്രയും നല്ലതായിട്ട് ഉണ്ടാക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഗൈസ് ഞാൻ എടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്.
സീരിയസ്ലി ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു പനീറൊക്കെ നല്ല വെൽ കുക്ക്ഡ് ആയിരുന്നു. അവിടെ എന്തോ അമ്മയും അനുവും എന്തോ പറഞ്ഞ് ഞാൻ ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. നമ്മളെന്തോ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹലോ, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. രാത്രി ഡിന്നറായിട്ടാണ് ഞാനത് പ്രിപ്പയർ ചെയ്തത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അയ്യോ കൊള്ളാമായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾ ഈ ഒരു ഡിഷ് നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ആകെ പനീറും ഫ്രഷ് ക്രീമും കസൂരി മേത്തിയൊക്കെ മേടിക്കാൻ ഉള്ളാവൂ. എക്സ്ട്രാ ബാക്കിയുള്ള നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. സോ പ്ലീസ് ഡു ട്രൈ ഇറ്റ് ദിസ് റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ഫോർ അനദർ വ്ളോഗ്.